ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉച്ച സമയമാണ് അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നൊരു പുറപ്പാടിലാണ് ഞാൻ അതിൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല അപ്പോൾ പിന്നെ ഈ ക്യാമറയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ അടി കിട്ടും അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറി നിന്നിട്ടായുള്ളത് ഇപ്പോൾ പിന്നെ ലാസ്റ്റ് സ്റ്റേജിലൊന്ന് സഹായിക്കണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല പറിച്ച് തരാമെന്നുള്ളതൊക്കെ അപ്പോൾ ഇല പറിക്കാൻ വേണ്ടി വന്നിട്ടായുള്ളത് നമുക്കിനി ഇല പറിക്കാം ഇപ്പൊ നമ്മള് ടേബിളിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളത് നാരങ്ങ അച്ചാറാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ പുളിയിഞ്ചി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ തക്കാളി പച്ചടി, രസം, പച്ചടി, കാബേജ് വറവ്, കൂട്ടുകറി, അവിയൽ, പ്രഥമനും പാൽപ്പായസവും എൻ്റെ ഫേവറേറ്റ് പ്രഥമനാണ്. പിന്നെ ആബിക്കൻ്റെ സ്പെഷ്യൽ പപ്പടം, പിന്നെ കയ്പ്പൊക്കെ കൊണ്ടാട്ടം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ കെട്ടിയതാണ്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ മൺപാത്രത്തിലാണ് എല്ലാം റെഡിയാക്കി വെക്കുക. ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റം സാമ്പാർ അത് റെഡി ആയിട്ടുണ്ട്. പായസം, രസവും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ടുണ്ട്. ഞാൻ കുറച്ചേ ചോറിട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ തിന്നാലോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനുണ്ട്, എന്തൊക്കെ കളിക്കാനൊക്കെ ഉണ്ടല്ലേ. പക്ഷെ പണ്ടേത്തെ തരത്തിലുള്ള ഓണക്കളി ഒന്നല്ല, നമ്മുടെ പുതിയ സ്റ്റേ ഓണ. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. നമ്മളിത് തിന്നട്ടെ. അപ്പോൾ നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് പായസമൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ മുകളിൽ പാറയിലേക്കൊന്ന് പോവാം, എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. മഴ പെയ്താൽ നമ്മൾ തിരിച്ചു ഓടണം, കുടയൊന്നും കയ്യിലില്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൊറോണ ആയതുകൊണ്ട് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിട്ടാണ്. പക്ഷെ അതിന് നമ്മൾ ടെൻഷൻ അടിക്കുക, അതിനൊരു നെഗറ്റീവ് കാണുമെന്നും വേണ്ട, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ സദ്യ സൂപ്പറായിരുന്നു. ഉമ്മൻ്റെ ഒരു സ്പെഷ്യലാണ് സദ്യ. ഇവിടെ ഏതെങ്കിലും പരിപാടിക്കാരെങ്കിലും സൽക്കാരോ വിരുന്നൊക്കെ വരുമ്പം വിളിച്ചു പറയുന്നതാണ് നസീമത്തിൻ്റെ സദ്യ മതി എന്നുള്ളത്. അപ്പം നമ്മൾ ഓണത്തിനായിട്ടല്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും സദ്യ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ തിരുവോണ ദിനത്തിൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്, കാരണം ഞങ്ങളെല്ലാവരും ലീവിന് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചേ ഉണ്ടാവുക, പക്ഷേ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കൊക്കെ വളരെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയൊരു ദിവസമാണ്. ഇത്ര ആൾക്കാർ മാത്രമല്ല, ഇതിൻ്റെ പിറകിലും ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് സദ്യ കഴിച്ച് നല്ല ഫിറ്റായി നിൽക്കുകയാണ്. അതുപോലെ നമ്മൾ കുറേ കളികൾ കളിച്ചു. ഓണക്കളികൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളതായ കളികൾ ഏതൊക്കെയാടാ, ഡോമിൻസ്, അങ്ങനെ എന്തൊക്കെയോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു ഓണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഈ രീതിയിൽ ഞങ്ങളുടേതായ രീതിയിൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റോബ് ഉണ്ട് കേട്ടോ, അമ്മു സ്റ്റോബ്, അതിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നിങ്ങൾ എന്തായാലും അവൻ്റെ ചാനൽ സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. അയമ്മു സ്റ്റൂബ് എന്ന പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.